The beginning of anxiety is the end of faith, and the beginning of true faith is the end of anxiety. ഉത്കണ്ഠയുടെ ആരംഭം വിശ്വാസത്തിൻ്റെ അവസാനമാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആരംഭം ഉത്കണ്ഠയുടെ അവസാനവുമാണ്. ജോർജ് മുള്ളറിൻ്റെ ഒരു വാചകമാണിത്. ഡിസ്കണ്ടൻറ്റ് അഥവാ അസംതൃപ്തി, കണ്ടൻറ്റ് അഥവാ സംതൃപ്തി എന്നീ രണ്ട് ഘടകങ്ങളാണ് മനുഷ്യരെ ഒന്നുകിൽ ഉത്കണ്ഠയിലേക്കും അല്ലായെങ്കിൽ വിശ്വാസത്തിലേക്കും തിരിക്കുന്നത്. നാം നമ്മുടെ ഭൗതിക ജോലിയിൽ, വരുമാനത്തിൽ, ചുറ്റുപാടുകളിൽ നമുക്കുള്ളതിൽ അസംതൃപ്തരാകുമ്പോൾ നാളെ എന്ത് ഭവിക്കും എന്ന ഉത്കണ്ഠ നമ്മെ അലട്ടുവാൻ ആരംഭിക്കുന്നു. എങ്ങനെ ജീവിക്കും, ആര് സഹായിക്കും, എപ്പോഴാണ് ഒരു വിടുതലുണ്ടാകുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ആവശ്യത്തിലധികമായി തലയിൽ കയറുമ്പോഴാണ് ഉത്കണ്ഠയ്ക്ക് സ്ഥാനമുണ്ടാകുന്നത്. എന്നാൽ നമുക്കുള്ളതിൽ കണ്ടൻറ്റ്, സംതൃപ്തിയുള്ളവരെങ്കിൽ നമുക്ക് നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടായിരിക്കും. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നാണ് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ വരുന്നത്. കഴിഞ്ഞ കാല അനുഗ്രഹങ്ങളെ ഓർത്തും ഇപ്പോഴത്തെ ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്തും നാളുകളിലെ ദൈവത്തിൻ്റെ പരിപാലനത്തെ ഓർത്തും ഒരു ദൈവപൈതൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഉത്കണ്ഠയല്ല വിശ്വാസമായിരിക്കും നമ്മെ ഭരിക്കുക. 100 സങ്കീർത്തനത്തിലെ ഉദ്ധരണികൾ നമ്മുടെ വിശ്വാസത്തിന് ഏറെ ദൃഢത നൽകുന്നവയാണ്. ഒന്ന്, യഹോവ തന്നെ ദൈവമെന്നറിവിൻ. 2, അവൻ നമ്മെ ഉണ്ടാക്കി. 3, നാം അവനുള്ളവർ ആകുന്നു. 4, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളുമാകുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് ഈ സ്തോത്രഗീതത്തിൽ പറയുന്നത്, Enter into his gates with thanksgiving and into his courts with praise. Be thankful unto him and bless his name. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. ഈ ഒരു വീക്ഷണം അവിശ്വസനീയമായ ഫലങ്ങൾ ഓരോ ദിവസവും നമ്മൾ സൃഷ്ടിക്കുന്നു. അസംതൃപ്തിയിലൂടെ ഉത്കണ്ഠയിലേക്ക് നാം മുങ്ങുന്നതിന് പകരം അവിടുത്തെ സംതൃപ്തിയിലൂടെ വിശ്വാസത്തിലേക്ക് നാം കാൽവെക്കുക. ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന എന്തിനേക്കാളും ഏറെ വലുതാണ് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവ്. ആ യേശു കർത്താവ് നമ്മിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്കാവശ്യമുള്ളതെല്ലാം നമുക്കുണ്ടെന്ന് നാം അറിയുന്നു. നാളുകളിൽ ജീവിക്കുവാൻ ഇതിനേക്കാൾ അപ്പുറമായ ഒരു വിശ്വാസം ഇല്ല തന്നെ. Have a blessed day.